ജോജു ജോർജ്, കല്യാണി, പ്രിയദർശൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജോഷി സംവിധാനം ചെയ്ത ആന്റണി എന്ന മൂവിയുടെ വിശേഷങ്ങളാണ് ഇന്ന്. ആന്റണി ആന്ത്രപ്പേർ എന്ന കഥാപാത്രത്തെയാണ് ജോജു അവതരിപ്പിച്ചിരിക്കുന്നത്. മലയാള സിനിമയിൽ ഇതിനു മുമ്പും ഇതേ ടൈപ്പിലുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് വന്നുപോയിട്ടുണ്ട്. അതായത് നായകൻ അനാഥനായിരിക്കും, ബട്ട് റിച്ച് ആയിരിക്കും. പുള്ളിക്കാരൻ്റെ കൂടെ ഒരു നാലഞ്ച് പേരുള്ള ഒരു ഗ്യാങ് ഉണ്ടാവും. അവർക്ക് വേണ്ടി മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടുന്നൊരു സ്വഭാവമായിരിക്കും. അതുകൊണ്ട് തന്നെ അല്പസ്വല്പം ഗുണ്ടായുസവും വെട്ടും കുത്തുമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ചെയ്താലും പക്ഷേ നാട്ടുകാരുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉള്ളൊരു നായകൻ. ജോഷിയുടെ സിനിമകളിൽ തന്നെ ഇതിനു മുമ്പും പലമുറ ആവർത്തിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് ജോജുവിൻ്റേത്. പണ്ടത്തെ കുറച്ച് സിനിമകളില്ലേ, ലേലം, വാഴുന്നോർ, നരൻ, നരസിംഹം, നാട്ടുരാജാവ്, ഏകദേശം അതേ ടെംപ്ലേറ്റിൽ പോണ സ്റ്റോറിയാണ് ഇതിനും. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു മർഡറിൽ നിന്നാണ്. ജോജു ജോർജിൻ്റെ കഥാപാത്രത്തിനൊരു കൊല ചെയ്യേണ്ടി വരുന്നതും തുടർന്ന് ആ പുള്ളിക്കാരൻ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. കംപ്ലീറ്റ്ലി ആക്ഷനിൽ ഒതുക്കാതെ സ്ഥിരം ജോഷി സ്റ്റൈലിൽ ആക്ഷനും ഇമോഷനും ഒക്കെ ഒരേപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സിനിമയുടെ പോക്ക്. സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജോജു ജോർജും കല്യാണി പ്രദർശനും തമ്മിലുള്ള കോമ്പിനേഷൻ സീക്വൻസ് ആണ്. ആളിപ്പോയേക്കാവുന്ന പല സ്ഥലങ്ങളും രണ്ടുപേരും മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിലെത്തിച്ചിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ടത് ജോജു ജോർജിൻ്റെ ആക്ഷനും സ്ക്രീൻ പ്രസൻസും ആണ്. ഇതേ ടൈപ്പ് റോൾസ് ഇതിനു മുമ്പ് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരുന്നൊരു ആ ഒരു സ്വാഗും സ്ക്രീൻ പ്രസൻസും ഒക്കെയാണ് ജോജു ജോർജ് ആന്റണി ആന്ത്രപ്പേർ എന്ന ഈ ക്യാരക്ടറിലൂടെ നമുക്ക് ഡെലിവർ ചെയ്തിരുന്നത്. അഭിനയത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ആക്ടിങ് ലെവല് പുള്ളിക്കാരൻ കഴിഞ്ഞ പുലിമട എന്ന പടത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നാണ്. ഇതിൽ ജോജു ജോർജിൻ്റെ ഒരു മാസ് ആക്ഷൻ സൈഡാണ് നമുക്ക് കൂടുതലായിട്ടും കാണിച്ചു തരുന്നത്. അടുത്തതായി എടുത്തു പറയുന്നത് കല്യാണി പ്രദർശനം ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ആക്ഷൻ സീക്വൻസ് ആണ്. മലയാളത്തിൽ പൊതുവേ ആക്ഷൻ കൈകാര്യം ചെയ്യാനായിട്ട് നായികമാരില്ല. എന്നാൽ ഇനി മുതൽ ആക്ഷൻ റോളുകൾ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു നായികയെ കൂടെ നമുക്ക് മലയാളത്തിന് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ക്ലൈമാക്സിനോട്ട് അടുക്കുമ്പോൾ നമ്മൾ കല്യാണിയുടെ ഒരു ഫുൾ സ്ട്രെച്ച് ആക്ഷൻ സീക്വൻസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഇത് പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ്. ബട്ട് സ്റ്റിൽ കല്യാണി പൊളിച്ചടുക്കിയിട്ടുണ്ട് സിനിമയിൽ. സിനിമയിലെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന ജേക്സ് ബിജോയാണ്. പാട്ടുകളും ബീജിയും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ആന്റണിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു കിടിലം ബീജിയം ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് കേട്ടിട്ട് എനിക്ക് കൽക്കി മൂവിയിലെ ടൊവിനോയ്ക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീജിയമായിട്ട് ഭയങ്കര സാമ്യം തോന്നി. വിഷ്വൽസും എഡിറ്റിംഗും ഒന്നും ഒരു കുഴപ്പവും പറയാനില്ല. സപ്പോർട്ടിംഗ് റോളിലെത്തിയവരും അവരുടെ റോളുകൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടത് ചെമ്പൻ വിനോദ് ജോസ്, വിജയരാഘവൻ, നൈല ഉഷ, ബിനു പപ്പു എന്നിവരുടെ പ്രകടനങ്ങളാണ്. എല്ലാവരും അവരവരുടെ റോൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീടൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് വില്ലൻ വേഷമാണ്. വലിയ ഹൈപ്പോടുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും അവസാനം ക്ലൈമാക്സ് എത്തിയപ്പോൾ നനഞ്ഞു പോയൊരു പടക്കം പോലെയായിപ്പോയി വില്ലൻ. ഈ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ ഇതിനു മുമ്പ് നമ്മൾ ഏതൊക്കെയോ സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു ഫീലാണ്. എന്നിരുന്നാലും 2.5 മണിക്കൂർ ഒട്ടും ബോറടിക്കാതെ രസിച്ച് കണ്ടിരിക്കാവുന്ന ഒരു ടിപ്പിക്കൽ ജോഷി ട്രീറ്റ്മെൻറ്റ്, അതാണ് ആന്റണി. ഞാൻ നന്നായി എൻജോയ് ചെയ്തൊരു സിനിമയാണ് ആന്റണി. നിങ്ങളും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 6.5/10.